പോകുന്നത് എങ്ങനെയാണ് ഒരു കൂൺ ബെഡ് തയ്യാറാക്കുന്നതെന്നുള്ളതാണ്. അതിനുവേണ്ടിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ചിപ്പിക്കൂണ്ട വിത്താണ്, അതായത് ഓയിസ്റ്റർ മഷ്റൂമിന്റെ സീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒരു 3-4 മാസം മുമ്പ് നമ്മള് കൂണ്ട ഹാർവെസ്റ്റിംഗ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു കൂൺ ബെഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. കാരണം സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് വൈക്കോലും അതുപോലെ റബ്ബറിന്റെ അറക്കപ്പൊടിയൊക്കെയാണ് ആദ്യമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചകിരിച്ചോറ് ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല, നമ്മളിപ്പോൾ വൈക്കോലാവട്ടെ അറക്കപ്പൊടി ആവട്ടെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം അത് പുഴുങ്ങി ഉണക്കി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. അപ്പൊ ഇതിൽ അത്രത്തോളം ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ കൂൺ ബെഡ് തയ്യാറാക്കുന്ന സ്ഥലം നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത്. ഇതിനായി നിശ്ചിത അളവിൽ ഡെറ്റോളും വെള്ളവും ചേർത്ത സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് തുടച്ചു വൃത്തിയാക്കുകയാണ് വേണ്ടത്. തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി ഡെറ്റോൾ സൊല്യൂഷനിൽ കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചകിരിച്ചോറ് കംപ്രസ് ചെയ്ത് വരുന്ന ബ്ലോക്കാണ്. ഇത് ഏതാണ്ട് 4.5 കിലോ ഉണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൂൺബെഡിന് ആവശ്യമായ പരുവത്തിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ ഏതാണ്ട് 15 കിലോയുടെ അടുത്തുണ്ടാവും. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു 1.5 കിലോൻ്റെ ബ്ലോക്ക് വാങ്ങിയിട്ട് ചെയ്താൽ മതിയാകും. അതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 2 കൂൺബെഡ് ഉണ്ടാക്കാൻ പറ്റും. ചകിരിച്ചോറ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രവും ഡെറ്റോൾ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് തുടച്ച് വൃത്തിയാക്കണം. ഇതിനായി ചകിരിച്ചോറ് അഥവാ കൊക്കോപീറ്റിൻ്റെ ബ്ലോക്ക് വാങ്ങിക്കുമ്പോൾ സൈഡിലോ മറ്റോ കവർ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പഴകിയ കൊക്കോപീറ്റിൻ്റെ ബ്ലോക്കാണെങ്കിൽ അതിൽ കണ്ടാമിനേഷൻ അഥവാ ആവശ്യമില്ലാത്ത ബാക്ടീരിയയും ഫംഗസൊക്കെ വളരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പുതിയ പാക്കറ്റ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. നല്ല തിളച്ച വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒഴിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് പൊങ്ങി വരുന്നത് കാണുന്നില്ലേ? മുഴുവൻ ബ്ലോക്കും ഒരു ദിവസം തന്നെ ഉപയോഗിച്ച് തീർക്കുമെന്നുണ്ടെങ്കിൽ മാത്രം മുഴുവനായിട്ട് ചൂടുവെള്ളം ഒഴിക്കുക. അതല്ലെങ്കിൽ ബാക്കി ഭാഗം വെള്ളം തട്ടിക്കാതെ എടുത്ത് നന്നായിട്ട് കവർ ചെയ്തിട്ട് അടുത്ത ദിവസങ്ങളിൽ ഉപയോഗിക്കാം. ഈ ഒരു ബ്ലോക്കിന് മൊത്തമായിട്ട് ഏതാണ്ട് 6-7 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെച്ചാൽ തന്നെ പതുക്കെ ഇളക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കത്തി വെച്ച് ഇങ്ങനെ കുത്തി ഇളക്കി കൊടുക്കാവുന്നതാണ്. കത്തിയും ഡെറ്റോൾ സൊല്യൂഷൻ വെച്ച് തുടക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മുടെ ചകിരിച്ചോറ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ശരിക്കും നമ്മുടെ പുട്ടുണ്ടാക്കുന്നതായിട്ട് കൂൺബെഡ് നിർമ്മാണത്തിന് നല്ല സാമ്യമുണ്ട്. പുട്ടിന് നനക്കുന്ന അതേ നനവേ ഇതിനും പാടുള്ളൂ. നനവ് കൂടിയാൽ കൂൺബെഡ് ചീഞ്ഞു പോവും. നനവ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി ഉണങ്ങിയ ചകിരിച്ചോറ് ചേർത്ത് റെഡിയാക്കണം. ഉടയാത്ത കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ച് ചേർക്കണം. അപ്പോൾ നമ്മുടെ കൂൺ വളരാനുള്ള മാധ്യമം റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തത് കൂൺ വിത്ത് അഥവാ മഷ്റൂം സ്പോൺ തയ്യാറാക്കലാണ്. ഇതിനായി വിത്ത് പാക്കറ്റിൽ നിന്നും ഒരു പ്ലേറ്റിലോ ട്രേയിലോ മാറ്റാം. ഇതും ഡെറ്റോൾ സൊല്യൂഷൻ വെച്ച് തുടക്കണം. ഈ ഒരു പാക്കറ്റ് വിത്തിന് 40 മുതൽ 50 രൂപൻ്റെ ഇടയിലാണ് വില വരുന്നത്. ഇപ്പം നമ്മൾ ഈ വിത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഈ റബ്ബർ പോലത്തെ കോട്ടിങ്ങൊക്കെ മാറ്റിക്കളയാം. നമുക്ക് വിത്ത് മാത്രം മതി. ചില വിത്തുകൾ ഇങ്ങനെ കൂടിക്കിടന്നിട്ടുണ്ട്, അതിന് അതൊക്കെ നമ്മൾ ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഈ ഒരു പാക്കറ്റ് വിത്തുകൊണ്ട് നമുക്ക് 2 കൂൺബെഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പകുതി മതി ഒരു കൂൺബെഡിലേക്ക് നിറക്കാൻ വേണ്ടി. ഇനി കൂൺബെഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറാണ് ഇതിനാവശ്യം. ഇത് വിത്ത് വാങ്ങുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ നിന്നോ വാങ്ങാവുന്നതാണ്. ഇത് നമുക്കറിയാവുന്ന പോലെ 2 ഭാഗമുണ്ട്, ഒരു ഓപ്പൺ എൻഡ് ഒരു ക്ലോസ്ഡ് ഉണ്ട്. ഇതിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഒന്നുകൂടി ചുരുട്ടി കൂട്ടിയിട്ട് റബ്ബർ ബാൻഡ് അല്പം മേലെയാക്കിയിട്ട് ഇടണം. ഇതെന്തിനാന്ന് വെച്ചാൽ കൂൺബെഡിന് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ചുരുക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കൂൺബെഡ് നിറക്കാനുള്ള പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ തുറന്ന് ഇതിനെ തെരച്ച് വെക്കാം. നമ്മൾ ഇതിലേക്ക് ചകിരിച്ചോറ് നിറക്കാൻ പോവാണ്. വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചകിരിച്ചോറ് ഇടുന്നതിന് മുമ്പായിട്ട് അല്പം വിത്തിടാം. എന്നാൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ കൂൺബെഡിൽ ഇങ്ങനെ താഴ്ഭാഗത്തും മേൽഭാഗത്തും ഇട്ട വിത്തിൽ നിന്ന് എനിക്ക് കൂണുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ ആദ്യം ചകിരിച്ചോറ് തന്നെ ഇടുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ പുട്ട് കുറ്റിയിൽ നിറക്കുന്നത് പോലെയാണ് കൂൺബെഡ് നിർമ്മാണം. ഒരു 3 ഇഞ്ച് കനത്തിൽ ചകിരിച്ചോറിട്ട് നന്നായി അമർത്തണം. ഇനി പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ വിത്തിടാം. ഒരു കൈ നിറയെ വിത്തിട്ടാൽ മതിയാവും. വിത്ത് നമ്മൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ ഓരോ പാർട്ട് ഓരോ കൂൺബെഡിനായിട്ട് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും.
പിന്നെ വിത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സൈഡിൽ കൂടി വേണം വിത്തിടാൻ. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ചിപ്പിക്കൂണിൻ്റെ വിത്താണ്, അത് സൈഡിൽ കൂടിയാണ് സാധാരണ ഇടുക. ഇങ്ങനെ ഒരു ലെയറ് ചകിരിച്ചോറ്, പിന്നെ വിത്ത്, അങ്ങനെ 4-5 ലെയറ് വരെ, അല്ലെങ്കിൽ കവറിൻ്റെ 3/4 ഭാഗം വരെ നിറക്കാം. ചകിരിച്ചോറിടുമ്പോൾ ഇടയ്ക്കിടെ നന്നായി പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂൺ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. മഴ തുടങ്ങുമ്പോൾ തന്നെ കൂൺബെഡ് റെഡിയാക്കി വെച്ചാൽ മഴക്കാലം മുഴുവൻ നല്ല വിളവ് കിട്ടും. ഇപ്പോഴത്തെ നമ്മുടെ മഴ എന്ന് പറഞ്ഞാൽ പെയ്തു തുടങ്ങിയ ഒരാഴ്ച നിർത്താതെ പെയ്തു കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. മത്സ്യം കിട്ടാൻ പ്രയാസം, മാംസം കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമോ എന്നുള്ള പേടി, ഈ ഒരു അവസരത്തിൽ കൂണ് കിട്ടിയാലോ? മാംസത്തിൻ്റെ രുചിയോടെ കൊളസ്ട്രോളിനെ ഭയക്കാതെ ധൈര്യമായിട്ട് കഴിക്കാം. പോഷകമൂല്യങ്ങളുടെ കലവറയായ കൂണിന് രോഗപ്രതിരോധ ശേഷിയും നൽകാൻ കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ കൂൺബെഡ് 3/4 നിറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ലെയറ് വിത്താണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ മൊത്തമായിട്ട് സൈഡിൽ മാത്രം ഒതുക്കാതെ മൊത്തമായിട്ട് വിതറിയിടാവുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് അതിൽ നിന്നും കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മുകളിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ ആ വിത്തിനെ കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് ചകിരിച്ചോറ് കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 3-inch കനത്തിലൊന്നുമല്ല, ജസ്റ്റ് ആ ഒരു വിത്ത് കവർ ചെയ്യാൻ പാകത്തിൽ മാത്രം. ഇനി നന്നായി അമർത്തി നല്ല ടൈറ്റായി, ഇതിനെ തിരിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ പാക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമ്മൾ അവസാനത്തെ ആ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഈ ഒരു കൂൺബെഡ് കുടുക്കി നല്ല ടൈറ്റാക്കിയിട്ട് വെക്കാൻ. അപ്പോൾ നമ്മളെ കൂൺബെഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇതിൽ 1, 2, 3, 4 പിന്നെ മേലത്തെയും കൂടെ അങ്ങനെ 5 ലെയറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 5 ലെയറ് വിത്ത് ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കൂൺബെഡ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ടൈറ്റാക്കി വെച്ചിട്ട് വേണം ലാസ്റ്റുള്ള ആ ഒരു റബ്ബർ ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഈ മേൽഭാഗം കുറച്ച് ലൂസായിട്ട് വരും, അപ്പോൾ അത് ടൈറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെയുള്ള മുട്ടുസൂചി, ഇത് നമ്മൾ ഡെറ്റോൾ സൊല്യൂഷൻ വെച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് വൈപ്പ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെയുള്ള മുട്ടുസൂചി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുറ്റും നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുക. കൂണിന് വളരാൻ നമ്മളെപ്പോലെ ഓക്സിജൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കൂൺ വളരില്ല കേട്ടോ. മേലെയും താഴെയും ഒക്കെ ഹോൾസ് ഇടാൻ ശ്രദ്ധിക്കണം. ഇതിനുശേഷം കൂൺബെഡുകളെ ഡാർക്ക് റൂം അഥവാ ഒരു ഇരുണ്ട മുറിയിലേക്ക് മാറ്റണം. ഇരുണ്ട മുറി എന്നൊക്കെ കേട്ട് ആരും പേടിക്കണ്ട കേട്ടോ, ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കിച്ചണിലുള്ള ഇതുപോലെയുള്ള റാക്കിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ കൂൺബെഡ് വെക്കാം. അപ്പോൾ ഇതൊരു ഡാർക്ക് റൂം തന്നെയാണ്, കാരണം നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും, സൺലൈറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ലൈറ്റോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഏതാണ്ട് 2 ആഴ്ചയോളം നമ്മളിങ്ങനെ ഇതിൽ വെക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കുക, വല്ല പ്രാണികളോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്യാം. ഞാൻ എൻ്റെ കൂൺബെഡുകൾ സാധാരണ ഇവിടെ കുളിമുറിയിലാണ് സെറ്റ് ചെയ്യാറ്. ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇതാവുമ്പം ചുമരും തറയൊക്കെ ബ്ലീച്ചോ ഡെറ്റോൾ സൊല്യൂഷനോ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. വീട്ടാവശ്യത്തിന് കുറച്ച് കൂൺബെഡ് ചെയ്യുന്ന ആൾക്കാർ ഇത്രത്തോളം ക്ലീനിങ് സൗകര്യമൊന്നും നോക്കേണ്ടതില്ല കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന കൂൺബെഡിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു പഴയ ബെഡ്ഷീറ്റ് കവർ ചെയ്തിട്ടാണ് ഡാർക്ക്നെസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റും ഡെറ്റോൾ സൊല്യൂഷനിൽ വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡിൻ്റെ അടിയിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ കൂൺബെഡ് വെക്കാവുന്നതാണ്, അവിടെ ആ ഒരു ഇരുട്ടുണ്ടാവും. കുളിമുറിയിലുള്ള വേറൊരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറടുത്തുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു തണുപ്പുണ്ടാവും. ആ ഒരു ഈർപ്പം നിലനിൽക്കുമ്പം കൂണിൻ്റെ വളർച്ചയ്ക്ക് കുറച്ചും കൂടി സഹായകമാണ് എന്നുള്ളതാണ്. ഡെറ്റോൾ ബ്ലീച്ച് പോലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചുള്ള നമ്മുടെ ക്ലീനിങ് ഒക്കെ കൂൺബെഡ് വെക്കുന്നതിന് മുമ്പ് വേണം ചെയ്യാൻ. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ടല്ലാതെ മറ്റൊരു തരത്തിലുള്ള ക്ലീനിങ്ങും ചെയ്യാൻ പാടില്ല. കാരണം ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ കൂണിൻ്റെ വളർച്ചയെ ബാധിക്കും. നമ്മൾ ചിപ്പിക്കൂണ് ചെയ്യുമ്പം ഇതുപോലെയുള്ള ഉറി കെട്ടണം. കാരണം 2 ആഴ്ച നമ്മൾ അതുപോലെ അങ്ങനെ വെച്ചതിന് ശേഷം 2 ആഴ്ചക്ക് ശേഷമാണ് നമ്മൾ ഈ ഉറിയിലേക്ക് നമ്മുടെ കൂൺബെഡിനെ ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ നനച്ചു തുടങ്ങുന്നത്. അതുവരെ നമ്മൾ നനക്കുന്നൊന്നുമില്ല. കാരണം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചകിരിച്ചോറിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുവരെയുള്ള ആ ഒരു വിത്ത് നല്ല രീതിയിൽ സ്പ്രെഡാവാൻ അതിലുള്ള ആ ഈർപ്പം മതിയാവും. അതിനുശേഷം കൂണ് വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ 2 നേരം നനച്ചാൽ മതിയാവും. വേനൽക്കാലത്താവുമ്പോൾ എന്തായാലും ഒരു 3-4 വട്ടമൊക്കെ നനക്കണം. അത്ര മാത്രമാണ് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതുള്ളൂ. വേറെ വളം അങ്ങനത്തെ ഒരു സംഭവവും ആഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂണ് കിട്ടില്ല. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഉറിയിലേക്ക് നമ്മുടെ കൂൺബെഡിനെ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെയുള്ള ബ്ലേഡ്, പുതിയ ബ്ലേഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട്
ഒരു ഇഞ്ച് കനത്തിൽ ചെറുതായിട്ട് ഒരു അഞ്ചെട്ട് കട്ട് പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് പല ഭാഗത്തായിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടത്, നനച്ച് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ തന്നെ, പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമായതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞാലും നമുക്ക് ഈ ഉറിയിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ കട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വളരെ നേരിയ ഒരു മൊട്ടു സൂചി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോൾസ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ചിലരൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടിയും വീതിയുള്ള തടിയുള്ള സൂചി വെച്ചിട്ടാണ് ഹോൾസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ആ ഹോൾസിൽ കൂടി പ്രാണികൾ കടന്നിട്ട് നമ്മുടെ കൂൺബെഡ് നശിപ്പിച്ചേക്കാം. കൂൺബെഡ് പാക്ക് ചെയ്ത് 3-ാമത്തെ ദിവസത്തെ ഗ്രോത്താണ് നിങ്ങൾ കാണുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ ആ ഒരു വിത്ത് സ്പ്രെഡ് ചെയ്ത് അതിൽ നിന്നും ഫംഗസിൻ്റെ മൈസീലിയ ചെറിയ രീതിയിൽ പടർന്നതായിട്ട് കാണാൻ പറ്റും. 12-ോ 14-ോ ദിവസം കഴിഞ്ഞ് നനച്ച് തുടങ്ങാവുന്നതാണ്. ഒരു സ്പ്രേ ബോട്ടിൽ തന്നെ ഉപയോഗിച്ച് നനക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മഴക്കാലത്ത് എല്ലാവരും കൂൺ ഉണ്ടാക്കി നോക്കൂലേ. 4.5 കിലോ കോക്കോപീറ്റിൻ്റെ ബ്ലോക്കിന് മാക്സിമം ഒരു 150 രൂപ വരും. അതിൻ്റെ 3/1 ചകിരിച്ചോറ് മതി ഒരു പാക്കറ്റ് കൂൺ വിത്ത് ഉപയോഗിച്ച് 2 കൂൺബെഡ് തയ്യാറാക്കാൻ. വെറും 110 രൂപ മുടക്കിയാൽ 2 കൂൺബെഡിൽ നിന്നായിട്ട് നിങ്ങൾക്ക് മിനിമം 2 കിലോ കൂൺ കിട്ടും. കൂണിന് മാർക്കറ്റിൽ കിലോയ്ക്ക് 400 മുതൽ 500 രൂപ വരെ വിലയുണ്ട്. വെറും പണത്തിൻ്റെ ലാഭം മാത്രമല്ലട്ടോ നിങ്ങൾക്ക് ഈ കൂൺ കൃഷിയിൽ കൂടി ലഭിക്കുക. ആരോഗ്യവും മനസ്സിൻ്റെ സന്തോഷവും. കാരണം വെറും 3 ആഴ്ച കൊണ്ട് മറ്റൊരു കൃഷിയിലും നിങ്ങൾക്കിതുപോലെ വിളവ് കിട്ടില്ല. ഈ ചെറിയ കാത്തിരിപ്പിനൊടുവിൽ കൂണ് പൊട്ടി വരുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും നല്ല കൗതുകമുളവാക്കുന്ന മനോഹരമായ കാഴ്ചയാണ്.